അടുപ്പൂട്ടിപ്പാറ ചരിത്രോദ്യാനം വീണ്ടും കാടുകയറി നശിക്കുന്നു. ശിലായുഗ സംസ്കാരത്തിന്റെ ശേഷിപ്പായ ഈ ചരിത്ര സ്മാരകം ലക്ഷങ്ങൾ ചെലവിട്ട് ചരിത്രോദ്യാനമാക്കി നേരത്തെ സഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തതായിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് അധികൃതർ അടുപ്പൂട്ടിപ്പാറയെ മറന്ന മട്ടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാട്ടിലൊന്നുമല്ല, മറിച്ച് ഒരു ചരിത്രോദ്യാനത്തിലാണ്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് ഏഴിലോട് കാരാട്ടാണ് ഈ ചരിത്രോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അടുപ്പൂട്ടിപ്പാറ അടുപ്പുകൾ അടുക്കി വച്ചതുപോലെ ഉള്ളതുകൊണ്ട് തന്നെയാണ് അടുപ്പൂട്ടിപ്പാറ എന്ന് ഇതിന് പേര് വന്നത്. ഇത് മഹാശിലായുഗത്തിൻ്റെ ഒരു ശേഷിപ്പായാണ് കരുതുന്നത്. എന്നാൽ ഇന്നിത് കാടുമൂടി നശിക്കുകയാണ്. ഏകദേശം 2500 വർഷം പഴക്കമുള്ള മഹാശിലായുഗ കാലഘട്ടത്തിന്റെ അവശേഷിപ്പാണ് ഇവിടെ ഈ കാടുകയറി ആരോരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്നത്. മഹാശിലായുഗ കാലഘട്ടത്തിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തിരുന്ന സ്ഥലമാണിത്. മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ചെങ്കല്ലുകളും കരിങ്കല്ലും ഉപയോഗിച്ച വ്യത്യസ്തങ്ങളായ സ്മാരകങ്ങൾ അവർ പണിതിരുന്നു. അത്തരത്തിൽ ഒന്നാണ് ഈ അടുപ്പൂട്ടിപ്പാറ. മൃതദേഹങ്ങൾ മറവു ചെയ്യുന്ന അവസരത്തിൽ ഇരുമ്പുകൊണ്ട് നിർമ്മിച്ച ആയുധങ്ങൾ, ധാന്യങ്ങൾ, മൺപാത്രങ്ങൾ തുടങ്ങി ഒട്ടേറെ വസ്തുക്കളും മൃതദേഹത്തോടൊപ്പം നിക്ഷേപിച്ചിരുന്നു. 2500 വർഷത്തിലധികം പഴക്കമുണ്ട് ഇവിടെയുള്ള അടുപ്പൂട്ടിപ്പാറ എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന ഈ മഹാശിലായുഗ ശേഷിപ്പിന്. ലംബമായി സ്ഥാപിച്ചിരിക്കുന്ന 4 ചെങ്കൽ തൂണുകളുടെ മുകളിൽ ഉറപ്പിച്ചു നിർത്തിയ ഒരു ഭീമൻ പാറ. ഇങ്ങനെ അടുപ്പ് കൂട്ടിയ പോലെയാണ് ഈ സ്മാരകം. ഇതിനകത്താണ് മൃതദേഹം അടക്കം ചെയ്തിട്ടുള്ളത്. 2500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഏതോ പടത്തലവൻ അല്ലെങ്കിൽ ഗോത്രത്തലവന്റെ ശവസംസ്കാരം നടത്തിയതിന്റെ അവശിഷ്ടമായിരിക്കാം ഇന്നു കാണുന്ന അടുപ്പൂട്ടിപ്പാറ എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഒരു കാലത്ത് കാടുകയറിക്കിടുന്ന ഈ സ്വകാര്യ സ്ഥലം ചെറുതാഴം പഞ്ചായത്ത് വിലക്കു വാങ്ങി ലക്ഷങ്ങൾ ചെലവിട്ടാണ് ചരിത്രോദ്യാനമാക്കിയത്. നടവഴിയിൽ ടൈൽ വിരിച്ചു. വിദ്യാർത്ഥികൾക്കും ചരിത്രാന്വേഷകർക്കും മറ്റു വിനോദസഞ്ചാരികൾക്കും വന്നിരിക്കാനും മറ്റുമായി ഭംഗിയിൽ പടിക്കെട്ടുകൾ നിർമ്മിച്ചു. അങ്ങനെ ഏറെ ആകർഷകമായിരുന്ന ചരിത്രോദ്യാനം തുടർന്നു വന്ന ഭരണാധികാരികൾ മറന്നു. ടൈലിട്ട നടവഴികൾ പൊട്ടിപ്പൊളിഞ്ഞുപോയി. കാടുകയറി മൂടി ആർക്കും കയറുവാനോ കാണാനോ പറ്റാത്ത അവസ്ഥയിലുമായി. ഒരു ചരിത്ര ശേഷിപ്പ് ഇങ്ങനെ കാടുമൂടി കിടക്കുന്നത് ഏറെ വേദന തന്നെയാണ്. പക്ഷേ അതിലും വേദന ഇത് പഞ്ചായത്ത് ഒരു തവണ ഏറ്റെടുത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നന്നാക്കി സഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കുമായി തുറന്നുകൊടുത്തതായിരുന്നു. ആ ലക്ഷങ്ങളാണ് ഇന്ന് വീണ്ടും കാടുമൂടി പോകുന്നത്. മൂഷികസ്ത്രീ വീണ്ടും മൂഷികസ്ത്രീയായി എന്ന് പറയും പോലെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം KN വർഷ.